കൃഷ്ണപ്രിയം ഭാഗം 34. ഈ ചാനലിൽ വരുന്ന കഥകൾക്ക് നിങ്ങൾ തരുന്ന വിലയേറിയ സപ്പോർട്ടാണ് കൂടുതൽ മനോഹരമായി കഥകൾ ചെയ്യാനുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. മറന്നു പോകാതിരിക്കാൻ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് രേഖപ്പെടുത്തൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ അരികിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. എങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ആധാരം എൻ്റെ ലോക്കറിലുണ്ട്, അതെടുത്ത് നമുക്ക് ലോൺ എടുത്താലോ? അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? ഷേ, ഇത് നേരത്തെ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് മതിയടാ, ജയൻചേട്ടൻ പറഞ്ഞു. ഏത് സ്ഥലം? അത് മുഴുവനും വിറ്റില്ലേ? ഏട്ടൻ ചോദിച്ചു. ഇല്ലല്ലോ, അന്ന് മുഴുവനും കൊടുത്തില്ല, ആകെ 10 സെൻറ്റ് അല്ലേ കൊടുത്തുള്ളൂ, ബാക്കി 30 സെൻറ്റ് ഉണ്ടല്ലോ. അതിൻ്റെ ആധാരം ഞാനന്ന് ലോക്കറി വെച്ചിരുന്നു, ഏട്ടൻ അറിയില്ലേ? അതിന് നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ അറിയാന്? അന്ന് ഏട്ടൻ പറഞ്ഞു വിട്ടവരല്ലേ അത് വാങ്ങിയത്, അപ്പം ഞാൻ അങ്കരുതിയല്ല അറിഞ്ഞെന്ന്. അതൊക്കെ വിട്ടെ. ഓ, എൻ്റെ കോടീശ്വര, അമ്പലപ്പുഴ 30 സെൻറ്റ് സ്ഥലം കയ്യിൽ വെച്ചിട്ടാണോ നീ തെറി മുഴുവൻ കേട്ടത്? നീ മാത്രം, എന്നെയും കൂടി കേൾപ്പിച്ചില്ലേ? ജയൻചേട്ടൻ പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, ദാ ഞാനിപ്പോഴാണ് അറിയുന്നത്, എനിക്കിത് അറിയില്ലായിരുന്നു സത്യമായിട്ടും. ഇനി ഇങ്ങനെ വേറെന്തെങ്കിലും ഉണ്ടോ കുഞ്ഞ്? ഏട്ടൻ പറഞ്ഞു. ഇനിയൊന്നുമില്ല, ആകെ അത് മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. ഞാൻ ആ സെക്രട്ടറിയെ ഒന്ന് വിളിക്കട്ടെ, അത് മതിയോ എന്നൊന്ന് ചോദിക്കാം. അങ്ങനെ ആണെങ്കിൽ മുത്തുപോയി ആധാരം എടുത്താൽ മതി, നമുക്ക് ഈ ആഴ്ച തന്നെ ലോണ് കിട്ടും. ജയൻചേട്ടൻ ഇതും പറഞ്ഞ് പുറത്തേക്ക് ഫോണും എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്താൽ പോരെ? ഞാൻ ചോദിച്ചു. അത് വേണ്ട, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആകെ അതല്ലേ ഉള്ളൂ, ഞാൻ പോലും അടുത്തില്ലാത്തതല്ലേ, അതവിടെ കിടക്കട്ടെ. ലോണാവുമ്പോൾ മാസം മാസം അടച്ചു തീർത്താൽ പോരെ, അതങ്ങ് തീരും, ഏട്ടൻ പറഞ്ഞു. എന്തായാലും ആ സ്ഥലം മതിയെന്ന് പറഞ്ഞു. അധികമൊന്നും വേണ്ട, 300,000 രൂപ മതിയാകും, അത് കിട്ടും. എല്ലാവർക്കും ആശ്വാസമായി. രാത്രിയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടത്തി ചോദിച്ചത്, അല്ല അരി പോകുമ്പോൾ മുത്തിൻ്റെ കാര്യം എങ്ങനെ? അവിടെ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാനാണോ? ഏ, അങ്ങനൊന്നുമല്ല, അവളെ ഏതെങ്കിലും കോളേജിൽ ചേർത്താലോ എന്നാ. അവൾ MBAക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. ഏ, എൻ്റെ കാര്യമല്ലേ ഈ പറയുന്നേ, വേണ്ടാന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൊള്ളാലോ, ഇപ്പോൾ അഡ്മിഷനൊക്കെ തുടങ്ങിക്കാണുമല്ലോ, അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് തന്നെ ഏതെങ്കിലും കോളേജ് നോക്കാമല്ലോ, ചേട്ടത്തി പറഞ്ഞു. അത് വേണ്ട, അത് ശരിയാവില്ല, ഞാനില്ലാതെ ഇവളെ അവിടെ എങ്ങനെയാ ഒറ്റക്ക് നിർത്തുന്നേ? അതൊന്നും പറ്റില്ല, വേറെ എവിടെയെങ്കിലും നോക്കണം, ഏട്ടൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തിൽ ആലിച്ചേച്ചിയുടെ മോള് പഠിക്കുന്ന കോളേജ് വിടാം, തമിഴ്നാട്ടിലാണ്, നല്ല കോളേജാണെന്നാണ് പറഞ്ഞു കേട്ടത്, അവിടെ ഒന്ന് നോക്കിയാലോ, ചേട്ടത്തി പറഞ്ഞു. ചേച്ചി ഒന്ന് ചോദിച്ചു നോക്ക്, ഏട്ടൻ പറഞ്ഞു. കൊച്ചു കള്ളൻ, എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എല്ലാം ഒതുക്കാൻ ചേട്ടത്തിയെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ വേഗം കിടക്കാൻ ചെന്നു. റൂമിൽ ചെല്ലുമ്പോൾ ഏട്ടൻ കട്ടിലിൽ കിടപ്പുണ്ട്, ഞാൻ അടുത്തേക്ക് ചെന്നിരുന്നു, എന്നിട്ട് കുനിഞ്ഞൊരു ഉമ്മ കൊടുത്തു. എന്താണ് എൻ്റെ ഭാര്യയ്ക്കൊരു സ്നേഹം, എനിക്കെപ്പോഴും സ്നേഹം തന്നെയാ, അല്ലാതെ നിങ്ങളെപ്പോലെയല്ല, ഞാൻ ഏട്ടൻ്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കെപ്പോഴാണ് ഇതിനോട് സ്നേഹമില്ലാത്തത്? ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഒരു സ്നേഹമില്ല, എനിക്കങ്ങനല്ല, എപ്പോഴും സ്നേഹ. ഞാൻ കിടന്ന് കൊഞ്ചി. പഠിക്കാൻ വിടാന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമല്ലേ ഈ കാണിക്കുന്നേ? ഏയ്, ഞാനങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല, ഞാൻ ഒന്നുകൂടി ഏട്ടൻ്റെ മുകളിലേക്ക് കയറി കിടന്നുകൊണ്ട് പറഞ്ഞു. ചേട്ടനും ചേട്ടത്തിയൊക്കെ അപ്പുറത്തുണ്ട്, ഇവിടെ അനങ്ങി അവിടെ കേൾക്കും, നീ ചുമ്മാ ഇരുന്നേ, ഏട്ടൻ പറഞ്ഞു. പിന്നെ കേട്ടാലെന്താ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ, ഞാൻ ഏട്ടൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. നാണയില്ലേ നിനക്ക്, അടങ്ങിക്കിടന്നേ, ഏട്ടൻ പറഞ്ഞു. എനിക്ക് നാണയില്ല, നിങ്ങളങ്ങ് സഹിച്ചോ, ഇങ്ങേരെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതെ, എന്നെ എന്താ എറണാകുളത്ത് പഠിക്കാൻ വിടില്ലെന്ന് പറഞ്ഞത്? രവീഷിൻ്റെ കാര്യം കൊണ്ടാണോ? ഞാൻ ചോദിച്ചു. നീ ഒറ്റക്ക് അവിടെ നിൽക്കണ്ട, ഞാനും ഇല്ലാത്തതല്ലേ, നിന്നെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് കോയമ്പത്തൂർ ഒരു കോളേജിലാണ് പഠിക്കുന്നത്, നല്ല കോളേജാന്നാ കേട്ടത്, കോഴ്സും കൊള്ളാം, വിമൻസ് കോളേജാ, അപ്പം പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പം ചേച്ചി അതെല്ലാം അന്വേഷിച്ച് വെച്ചിരിക്കുവാണല്ലേ? അല്ല, വിമൻസ് കോളേജാവുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? പിന്നെ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കണ്ടേ, പിന്നെ വിമൻസാണ് നല്ലത്,
എനിക്കതാ ഇഷ്ടം. നമുക്ക് നാളെ അന്വേഷിക്കാം. ഹോ, സന്തോഷം കൊണ്ടെനിക്ക് വയ്യ. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും ഏട്ടൻ്റെ മുകളിലാണ്. ഏട്ടൻ എന്നെ രണ്ട് കൈയും കൊണ്ട് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ മെല്ലെ ഏട്ടൻ്റെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് മോടി. നീ സമ്മതിക്കില്ലല്ലേ? ഏട്ടൻ ചോദിച്ചു. ഇല്ല, ഇല്ലാന്ന് പറഞ്ഞ ഇല്ല. ഞാൻ ഏട്ടൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ച് പറഞ്ഞു. ഏട്ടൻ എന്നെയും കൊണ്ട് മറിഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. പൊന്നുമോളെ, ഒച്ച വെക്കല്ലേ, മാനം പോവും കേട്ടോ. ഞാൻ ഏട്ടനെ എന്നോട് ചേർത്ത് പിടിച്ചു. ഞാൻ എൻ്റെ ഏട്ടനെ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ രാത്രിയിൽ, നിലാവ് രാത്രിയിൽ ലയിക്കുന്നതുപോലെ, ഞാൻ എൻ്റെ ഏട്ടനിലേക്ക് ലയിച്ചു. പുലരിയിൽ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ തഴുകിയപ്പോഴാണ് ഞാൻ ഉണർന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നേരം വെളുത്തിട്ട് കുറേയായി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. എൻ്റെ പ്രണയഭാജനം കിടന്നുറങ്ങുക. ഓ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഈത്തൈ ഒലിപ്പിച്ച് വായും തുറന്ന് ഞാൻ മെല്ലെ അടുത്തിരുന്നു. തലയിൽ തലോടി. ഓ, ഇയാളെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ? ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ഇഷ്ടാ. ഞാൻ കുനിഞ്ഞ് കവളിലൊരു ഉമ്മ കൊടുത്തു. എൻ്റെ ഏട്ടൻ. ഞാനൊന്ന് ദീർഘനിശ്വാസമെടുത്തു. പെട്ടെന്ന് ഏട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് കവളിൽ ചുണ്ട് ചേർത്ത് കിടന്നു. ഏട്ടാ, എണീറ്റേ, രാവിലെ ആയി, ഇന്ന് ബാങ്കിൽ പോകണ്ടേ? അതിനല്ലേ ലീവ് എടുത്തത്. എടി വയ്യടി, ഭയങ്കര ക്ഷീണം. ആണോ, ഭയങ്കര ക്ഷീണാണല്ലേ. ഏട്ടൻ അതേന്ന് തലയാട്ടി. സാരയില്ല, അങ്ങോട്ട് എണീറ്റേ, ഇല്ലെങ്കിലേ ജയൻചേട്ടൻ ഇപ്പം തുടങ്ങും. എടി കുറച്ച് നേരം കൂടി കിടന്നോട്ടെ, ഞാൻ എണീറ്റോളാം. പ്ലീസ് നീ ഒന്ന് ചെല്ല്. ഞാൻ ഏട്ടനൊരു ഉമ്മ കൂടി കൊടുത്തു. അവിടുന്ന് ഇറങ്ങി നേരെ പോയി പല്ലും തേച്ച് ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. ഏട്ടത്തി പുട്ടുണ്ടാക്കുന്നു. ചേച്ചി, ഞാൻ ബാക്കി ചെയ്യാം. ചേച്ചി പോയി റെഡിയായിക്കോ, സ്കൂളിൽ പോകണ്ടേ? ഇല്ലടി, ദേ ഇതുകൂടെ ഉള്ളൂ, തീർന്ന്. നിങ്ങൾ രാവിലെ ബാങ്കിൽ പോകുന്നില്ലേ? ചേട്ടത്തി ചോദിച്ചു. ആ, പോകണം. ഏട്ടൻ ക്ഷീണാണെന്ന് പറഞ്ഞ് അവിടെ കിടക്കുക. ഇതുവരെ എണീറ്റില്ല. കാണും, ക്ഷീണം കാണും. ഇന്നലെ ഉറങ്ങാൻ ലേറ്റായതല്ലേ. ഞാനൊന്ന് ചമ്മി. ഏയ്, മടി പിടിച്ച് കിടക്കുന്നതാ. രാത്രിയിൽ നിങ്ങളുടെ ബഹളമൊക്കെ കഴിഞ്ഞിട്ടാ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയത്. ഇവിടെ റൂമൊന്നും സൗണ്ട് പ്രൂഫ് അല്ല കേട്ടോ. ചേട്ടത്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യേ, നാണക്കേടായി. ഞാൻ ഇനി ഇവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് ഞാൻ ബഹളം വെച്ചോ? അതേ, ചമ്മണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞാ. രാത്രിയിൽ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ റൂമിൽ ലൈറ്റ് കണ്ടു. അത് വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. ഞാൻ തപ്പിക്കളിച്ചു. ഏയ് ചമ്മണ്ട, പോയി കെട്ടിയവനെ കുത്തിപ്പോക്ക്, എനിക്ക് പോകാനുള്ളതാ. അതും പറഞ്ഞ് ചേട്ടത്തി പോയി. ഞാൻ തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഏട്ടൻ എഴുന്നേറ്റിരുന്ന് ഫോൺ നോക്കുക. ഏട്ടാ, നാണം കിട്ടുന്നാറ് നാശമായിപ്പോയി, മാനവും പോയി. ചേച്ചി രാവിലെ എന്നെ കളിയാക്കി. ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചെന്നിരുന്ന് പറഞ്ഞു. ചേച്ചി എന്തിനാ നിന്നെ കളിയാക്കിയത്? തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.